ചെയ്ത് കൂട്ടി ഒന്നും പോരാണ്ട് നമ്മുടെ കാറ്റ് ഇവിടുന്ന് കുറച്ച് ഓടും പറിച്ചോണ്ട് പോയല്ല എന്റെ റബ്ബ്. അല്ലാ, എന്റെ കദലിപായം പോയ. കോഴി മുയ്ക്കണുണ്ടോടി? മുയ്ക്കണുണ്ട്, അഞ്ച് മുട്ടയിട്ടിട്ടുണ്ട്. അഞ്ചെണ്ണണ്ട? എന്നാ ഏതോ ഒരുത്തി കാറ്റിന്റെ ഒച്ച കേട്ട് പേടിച്ചിട്ടാവും. ഇന്നലെ നാലെണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ലാലോ ഇവിടെ എന്തിട്ടില്ല. ഉറങ്ങിക്കോട്ടെ. ഇന്നലത്തെ കാറ്റിന് ഓന്റെ സ്കൂള് പറഞ്ഞങ്ങ് ബദ്രപള്ളീന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. സ്കൂൾ അവിടെ തന്നെ ഉണ്ടോന്ന് അറിഞ്ഞിട്ട് വിളിച്ചാ മതി. ആ ഇങ്ങനെ നിലവിളി ചാച്ചക്കം പേടിച്ചെണീക്കും. ഇടിപെട്ടിയതൊന്നും അല്ലട മുത്തേ, ഇതെല്ലാം കണ്ട സങ്കടം തീർക്കാനെ കൊണ്ട് ഉമ്മ ഒന്ന് പാടിയതാടാ. എന്റെ റബ്ബേ, അന്റെ വാപ്പാന്റെ കുതിരയും വണ്ടി എന്തേടി? അതും കാറ്റ് കൊണ്ടായാ? ഉമ്മ ഏത് ലോട്ടാ, ബാപ്പ വണ്ടി കൊണ്ട് വെളിച്ചായപ്പോ പോയി. പറപ്പിക്കേ പറപ്പിക്കേ, ഉള്ള പൊടി മുഴുവൻ പറപ്പിക്കേ. ഈ വണ്ടിക്കാർക്കൊന്ന് മെല്ലെ പോക്കൂടെ. മാഷേ, അത് പോലീസ് വണ്ടിയാണ്. വാടോ. എന്താണ് സാറേ? ആ കാട്ടുമാക്കാനെ ഇവിടെ അങ്ങ് കണ്ടോടോ അബ്ദുള്ള? ഇല്ല. എന്നാവും മുങ്ങി? അവന്റെ പരോള് കഴിഞ്ഞിട്ട് അഞ്ചാറ് ദിവസമായി, ഇതുവരെ അവൻ റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. എന്നാവും പരോളിലിറങ്ങി? അത് രണ്ടാഴ്ചയായി. ഈശ്വര, കുറച്ചു നാളായിട്ട് സമാധാനം ഉണ്ടായിരുന്നതാ. കാറ്റിനെ പിന്നെയും സഹിക്കാം, കാട്ടുമാക്കാനെ സഹിക്കാനാ പാട്. കറങ്ങിത്തിരിഞ്ഞ് ഈ വഴി തന്നെ വരും. കണ്ടാ, അവനെ പൊക്കാൻ ഞാൻ വന്നിരുന്നു പറഞ്ഞേക്ക്. പറയാ ചെന്നാല് കയത്തിന് മേലെ തല ഉണ്ടാവില്ല സാറേ, അതുകൊണ്ട് സാറേ എന്നാ പറഞ്ഞേക്ക്. ഈ കാട്ടുമുക്കിൽ വരാൻ തന്നെ ഒരു ദിവസത്തെ പണിയാ. എന്റെ സ്വഭാവം ശരിക്കും അറിയാഞ്ഞിട്ടാ. പറഞ്ഞേക്ക്, വണ്ടി കയറോ. വീണിട്ടില്ല അബ്ദുള്ള? ഒക്കെ പടച്ചോന്റെ ഹയർ. അങ്ങനെ ഒന്നും വീല മാസേ സ്കൂള്. ഈ നാടിന്റെ നസീബ് തന്നെ സ്കൂളല്ലേ. ആരാത്? പറഞ്ഞില്ലേ, കാട്ടുമാക്കാന്റെ ആൾക്കാർ ഇവിടൊക്കെ തന്നെ ഉണ്ട്. ഇന്നലെ കാറ്റടിച്ചപ്പോ എല്ലാവരും ഇതിനകത്ത് കയറി കൂടിയതാ. കുടിക്കോ. നല്ല ആസിഡിന്റെ മണം മൂത്ര. അവന്മാര് ക്ലാസ് മുറി നിറച്ച ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഒക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും കൂടി ചന്ദമുക്കുലി എന്ന് എസ് ഐയെ നേരിട്ട് കണ്ട് പരാതി കൊടുക്കുക. നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണ ഈ റൗഡിയെ എത്ര കാലം സഹിക്കുക? ഈ പരാതി കൊണ്ട് നൂറ് കാര്യമില്ല. ആരാണ് പരാതി തന്നതെന്ന് ആ കാട്ടുമാക്കാൻ ചോദിച്ചാൽ എസ് ഐ തന്നെ ഹെഡ്മാസ്റ്റർ പേര് പറഞ്ഞു കൊടുക്കും. എന്റെ പേര് എഴുതിയിട്ടില്ല. നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് സമർപ്പിക്കുന്ന സങ്കടഹരിജി എന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഹെഡ്മാസ്റ്റർ, ജീപ്പ് വീരാൻകുട്ടിക്കാട് ഒരു ഓട്ടോ ഉള്ളതാ, പെട്ടെന്ന് വന്നൂടെ. വേഗം വരാടോ, എന്തൊരു കട്ടാത് ജീപ്പ് കാണാത്ത മാതിരി. ആ പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോഴേ എന്താ ശകരമാഷി വരില്ലേ? നമ്മൾ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാ പോരെ ഹെഡ്മാഷേ. അവൻ 10-35 കേസിലെ പ്രതിയാ. ഈ പരാതി കൊടുത്തത് ഹെഡ്മാഷാന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് നോക്കി ഒരു കുത്തുകുത്തിയിട്ട് അവൻ 36-ാമത്തെ കേസിലും പ്രതിയാവും. അല്ല, ഒന്നുമില്ല. അപ്പഴേ കാലത്തെ തനിക്ക് വീരാൻകുട്ടർ ഓട്ടണെന്നല്ലേ പറഞ്ഞേ? അത് കളയണ്ട, ഞങ്ങൾ ചിലപ്പോ തിരിച്ചു വരാൻ ലേറ്റ് ആയാലോ. ഇത് നാളെയാലും കുഴപ്പമില്ലല്ലോ. എനിക്കൊരു വീട് വാടകയ്ക്ക് വേണല്ലോ അബ്ദുള്ള. മാഷിക്ക് എന്തിനാണ് വേറെ വീട്?
വീട് എനിക്കല്ല, വേറെ പുതിയൊരു മാഷം മാറ്റം കിട്ടി വരുന്നുണ്ട്. എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരു വീട് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ചന്തമുക്കില് കൊപ്ര കച്ചവടമുള്ള ഒരു ഇബ്രാഹിം കുട്ടി ആജി പണിതൊരു വീടുണ്ട്. അത് മൂപ്പരം മോൾക്ക് വേണ്ടിയിട്ടാണ്. അത് എന്റെ വീടിന്റെ അടുത്താണ്. അത് പറ്റുക പറ്റാണ്ടെന്ന്? പക്ഷെ ഇബ്രാഹിം കുട്ടി ആജിയുടെ മോളം തീ അയിന് ഇവിടുത്തെ കാറ്റ് ഭയങ്കര പേടിയാണെന്ന്. അതുകൊണ്ട് ആര്യാർ അത് വാടകയ്ക്ക് കൊടുക്കും. ഈ വരുന്ന മാഷിന് കാറ്റിന് പേടിയില്ല. അപ്പ ആ വീട് കിട്ടോ? വെറുതെ പൂട്ടിയിട്ടിരിക്കണ ഒന്ന് രണ്ട് കൊല്ലായിട്ട് താക്കോൽ ഇന്നേൽപ്പിച്ചോണ്ട് ഇടയ്ക്ക് ബ്ലോ ഒന്ന് അടിച്ചു പാരി വൃത്തിയാക്കും. ഇതിങ്ങനെ പൂട്ടിയിടണ്ടെന്ന് ഇബ്രാഹിം കുട്ടി ആര്യ കാണുമ്പോഴൊക്കെ ഞമ്മള് പറയും. എന്നാ പിന്നെ നിങ്ങളോട് വാടകയ്ക്ക് എടുത്തോളൂ മൂപ്പര്. സ്വന്തം വീടുള്ളപ്പോ ഞമ്മക്ക് എന്തേ വാടക വീട്? കേട്ടോ മാഷേ, ഇന്നോടും കുട്ടികളോടും ബൈക്കിട്ട ഇങ്ങേര് ഇങ്ങോട്ട് വന്ന് ഇതിന്റെ അകത്തോട്ട് കയറി ഒറ്റ ഇരിപ്പാ. പുതിയ താമസക്കാർ വന്നാ എന്താ ചെയ്യാമെന്ന് അറിയാലോ. എങ്ങനെയുണ്ട് മാഷെ, പുതിയ മാഷക്ക് പറ്റുവാ? ഇത്രയും നല്ലൊരു വീട് വിഷ്ണു ഒരിക്കലും പ്രതീക്ഷിക്കില്ല. വലിയ വാടക പറയും. വാടകയൊക്കെ നമ്മൾ പറഞ്ഞു ശരിയാക്കാം. പുതിയൊരു മാഷാടി വിഷ്ണു മാഷ്, ഭാര്യയും രണ്ട് കുട്ടികളും ഉണ്ട്. മൂത്ത കുട്ടി നമ്മുടെ ഹിലാലും ഒരു പ്രായ, താഴെ ഒരു മോളും ഇല്ല മാഷേ. ഭാര്യ ടീച്ചറാണോ മാഷേ? ടീച്ചറല്ല, വിഷ്ണു കുറച്ചുകാലം അങ്ങ് തെക്കൊരു സ്ഥലത്ത് മാഷായിട്ട് ജോലി നോക്കിയിരുന്നു. അവിടെ വെച്ച് കണ്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. തല്ലണ മാഷാണെങ്കിൽ ബാപ്പാ വീട് വാടകയ്ക്ക് വാങ്ങി കൊടുക്കൂല. മാഷ്ടെ ഭാര്യ ടീച്ചറാണോ? അമ്മ ടീച്ചറല്ലാന്ന്. മാഷ സ്കൂളിൽ പോയ ആ കുട്ടി ഇവിടെ കാണും. അമ്മ അവരുടെ പേരെന്താ? പ്രിയമ്മദ. പ്രിയമതേ, ഹസ്ബൻഡും കുട്ടികളും വന്നിട്ടുണ്ട്. രണ്ടുപേരും
ഓർത്ത് കിടന്നിട്ടോ. അമ്മ പേടിക്കണ്ട, അച്ഛൻ ഞങ്ങളെ നന്നായി നോക്കുന്നുണ്ട്. അമ്മയ്ക്കറിയാം മോനെ, അച്ഛനെ മക്കളും നന്നായി നോക്കണം. ഞങ്ങളും നോക്കുന്നുണ്ട്. അച്ഛൻ ചോറുണ്ടാക്കുമ്പോ ഉണ്ണിയേട്ടൻ പാത്രം കഴുകും, ഞാൻ ഗ്ലാസ്സും കഴുകും. ഇന്നാവശ്യം എന്റെ ഗ്ലാസ് വീണ് പൊട്ടി. എന്നിട്ട് അച്ഛൻ മോളെ വഴക്കു പറഞ്ഞോ? ഏ, അച്ഛനൊരു ഉമ്മന്ന് സാരില്ല എന്ന് പറഞ്ഞു. എപ്പോഴാ പോണേ പുതിയ സ്ഥലത്തേക്ക്? നേരെ പോയി പെട്ടി സാധനങ്ങളൊക്കെ എടുത്തുണ്ട്. അവിടെ ഒരു ശേഖരം മാഷിലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വീട് ശരിയാക്കി എഴുതിയിട്ടുണ്ട് മാഷ്ക്ക്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ടാവാം. ഒരുപാട് ദൂരമുണ്ട് അവിടുന്ന്. പോണം കുറെ. ഇനി എപ്പോഴാ വരിക മക്കളെയും കൊണ്ട്? എപ്പോഴും വരണമെന്ന് പറഞ്ഞു ആ സൂപ്രണ്ട് വഴക്ക. എന്നാലും വരും, എപ്പോഴും വരും. അവിടുത്തെ ആൾക്കാരൊക്കെ എന്നെ അന്വേഷിച്ച് എന്താ പറയാ? അമ്മ ജയിലിലാണെന്നറിയുമ്പോ അവർക്കൊക്കെ എന്റെ മക്കളോട്. ഇല്ല, ശേഖര മാഷ്കല്ലാതെ അവിടെ ആർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല. നീ എവിടെയാണെന്ന് ആരും അറിയിക്കാഞ്ഞ പോലെ മക്കളും പറയില്ല. എന്തെങ്കിലും കള്ളം പറഞ്ഞാ മതി, ഇല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അമ്മയില്ല എന്ന് പറഞ്ഞാ മതി. കരഞ്ഞു വെറുതെ മക്കളെ വിഷമിപ്പിക്കല്ലേ. ഇല്ല മക്കളെ, അമ്മ കരയണില്ല. അതെ, സമയായി, ബാക്കി ഇനി അടുത്ത പ്രാവശ്യം ആവാം. ഇടയ്ക്കിടയ്ക്കുള്ളതല്ലേ. ഉണ്ണി നന്നായിട്ട് പഠിക്കണട്ടോ. മോള് പ്രകൃതി അടിച്ച് അച്ഛനെ വിഷമിപ്പിക്കരുത്. വിഷ്ണുട്ടാ, പോണ വഴിക്ക് മോൾക്ക് കുപ്പിയോടെ വാങ്ങിക്കൊടുക്കണേ. ഉണ്ണിക്ക് കളർ പെൻസിലും ഡ്രോയിങ് ബുക്കും. മതി, നിർത്തിയണേക്ക്. അമ്മേ.